Namaskaram. Kerala Paravi Matum, Arbhadavam Akhoshiche, Kerala Tinde, Cheraparthega, London, Misamete, Manasilaki, School, College, Learning with the Ariang Lille, Poganavun Nilla, Ingilum, Namal Patia, Patia, the Ragadian Lil, Valadium, Talperiangani Chunda. നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വന്നതായ അല്ലെങ്കിൽ കേട്ടു വന്നതായ ചില കാര്യങ്ങളുടെ ഒരാവർത്തനവും കൂടി പറഞ്ഞുകൊണ്ട് നമ്മളുടെ പാഠഭാഗങ്ങളിലേക്ക് വരാം എന്ന് ഞാൻ കരുതുന്നു. ഞാനിത് ആമുഖമായി പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു വന്നെങ്കിലും നിങ്ങൾക്കൊരു ഈ ഭാഷാ പഠനത്തിനോടൊരു ആഭിമുഖ്യം ഉണ്ടാവുന്നതിന് വേണ്ടിയാണ്. കാരണം അതിൻ്റെ പ്രാധാന്യം അറിയുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചൊരു ഭാഗമെന്ന് പറയുന്നത് നമ്മൾ മലയാളം പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിൻ്റെതായ ഉത്തരം ഇല്ലേ, അതാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. കാരണം മലയാളം പഠിക്കുന്നവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാള ഭാഷയുടെ നാട്ടിൽ കഴിയുന്നതായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഭാഷയെക്കുറിച്ചുള്ളതായ ഗ്രാഹ്യം ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് വളരെ മോശമായ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കളിയാക്കലിന് ഇരയാകേണ്ടി വരുന്നതായ ഒരു സാഹചര്യമാണ് നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് പ്രത്യേകം അറിയുക. അതേ നേരത്തെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് ഐറിഷ് ജനതയെക്കുറിച്ച് ഇല്ലേ. അയർലൻഡിലെ ജനത അല്ലെങ്കിൽ അയർലൻഡിലെ ജനങ്ങൾ ഒന്നടങ്കം അവരുടെ ഭാഷയ്ക്ക് വിരുദ്ധമായ രീതിയിൽ പെരുമാറുന്നതായ ആൾക്കാർക്കെതിരെ ശബ്ദമുയർത്തുന്നത് അതിനെക്കുറിച്ചും പറ്റി ഞാൻ നിങ്ങളോട് ആദ്യം സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ ഒരു കാര്യം. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം പറ്റുന്നതല്ല. ഇപ്പോൾ നമ്മുടെ ഈ സാഹിത്യ സൃഷ്ടികളൊക്കെ തന്നെ നമുക്ക് പഠിച്ചു പോകുന്നതിന് ഈ പറയുന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അല്പം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആകെ നമുക്ക് അല്പം ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത് സംസ്കൃത ജടിലമായ ചില കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതായ ഭാഗങ്ങളായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കുന്ന പക്ഷം, അർത്ഥം ഗ്രഹിക്കുന്ന പക്ഷം, ആശയം ഗ്രഹിക്കുന്ന പക്ഷം ആ കാര്യങ്ങൾ നമുക്ക് നിഷ്പ്രയാസം കൈകാര്യം ചെയ്തതിന് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമല്ല നമ്മുടെ ഉദ്ദേശ്യം. ഇപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലേഖനം എഴുതുക അല്ലെങ്കിൽ ഒരു പ്രസംഗം അതിൽ ബന്ധപ്പെടുക, ഒരു വേദിയിൽ കാര്യമാത്ര പ്രസക്തങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുക, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമ്പോൾ അവിടെയാണ് നമ്മളുടെ ആ ഒരു പോരായിക നിഴലിച്ച് കാണുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതായ ജുഗുപ്സാമഹമായ എന്ന് ഞങ്ങൾക്ക് എനിക്ക് പറയാൻ സാധിക്കൂ. കാരണം മലയാള ഭാഷ പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കേൾക്കുന്നതായ ചില പല കാര്യങ്ങളും ദയനീയമായ തരത്തിലുള്ളതായ ഉച്ചാരണ വൈകല്യത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അതല്ല ശരിക്കും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് ചില ഉച്ചാരണ തലങ്ങളുണ്ട്, അത് തന്നെയായിരിക്കണം നമ്മൾ ഉച്ചരിച്ച് വരേണ്ടത്. അതിനെതിരായിക്കൊണ്ട് ആരെങ്കിലും കൊള്ളരാത്തവർ സംസാരിക്കുന്നതിനെ അനുകരിക്കാനായിക്കൊണ്ട് ശ്രമിക്കുന്നതാണ് ഈ വൈകല്യങ്ങൾക്ക് ഇടയാവുന്നത്. വൈകല്യമുള്ളവർ സംസാരിച്ച് പെരുമാറുമ്പോൾ പലപ്പോഴും അത് വികലമായി തീരുന്നതിന് സാധ്യതയുണ്ട്. അതൊരു സംശയവും വേണ്ട. അത് വിശേഷിച്ച് ഭാഷാപരങ്ങളായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ. അപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ച് അറിയത്തില്ലായ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റേതായ എന്നിട്ട് പല ആൾക്കാരും എന്താ സംഭവം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് അറിയത്തില്ലാത്തതായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയത്തില്ല എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു പോരായിക സംഭവിച്ചേക്കുമെന്നുള്ള ഒരു ദയനീയമായ ചില വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, എനിക്കിതും അറിയാം എനിക്കതും അറിയാം എന്ന് പറയുന്നതായ അല്ലെങ്കിൽ കാണിക്കാനുള്ളതായ ഒരു വ്യഗ്രത. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, കയറി ഇപ്രകാരം പറഞ്ഞു വന്നത് പാടാൻ അറിയത്തില്ലാത്തവൻ പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും, ഓർത്ത് നോക്കി എന്തായിരിക്കും സംഭവിക്കുക. ഏറ്റവും അധികം നാണംകേട് ഉളവാക്കുന്നതായ ഒന്ന് അതായി മാറും അല്ലേ. അതുപോലെ തന്നെ വരയ്ക്കാൻ അറിയത്തില്ലാത്തവൻ വരച്ചില്ലെങ്കിൽ പോലും വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വരകൾ എങ്ങനെയാക്കി വെക്കാൻ. പക്ഷേ ഇപ്രകാരമുള്ളതായ കഴിവുകൾ അത് ചെയ്യാൻ അറിയത്തില്ലാത്ത ഒരാൾ കയറി ചെയ്തു കഴിഞ്ഞാൽ അവിടെയാണ് മറ്റുള്ളവർക്ക് ചിരിക്കുന്നതിനുള്ളതായ വക ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ ഈ ഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഈ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്ത് കാര്യം ഇതിനത്തെ ഇത്രമാത്രം വലിയ സംഭവം എന്തായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ പറയുന്നതായി നിങ്ങൾ തന്നെയും പലപ്പോഴും പറയുന്നത് ഈ ഭാ എന്ന് പറയേണ്ടതിന് ഭാരതം എന്ന് പറയേണ്ടതിന് പകരം ഭാരതം എന്ന് പറയുന്നു. ഓർ
അർത്ഥം വയ്ക്കുക? അല്ലെങ്കിൽ പാരതം എന്ന് പറയുന്നു. ആ ഉച്ചാരണ തലങ്ങളെ കുറിച്ചുള്ളതായ ഗ്രാഹ്യം ഇല്ലായിക കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നും. ഇനി മറ്റൊന്നുകൂടിയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതായ കാര്യം എന്ത്, ആരെങ്കിലും ഈ ഉയർന്ന തലങ്ങളിൽ കഴിയുന്നവരായ ആൾക്കാർ അല്ലെങ്കിൽ ഈ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സാധനം, അത് പല രീതിയിലാണല്ലോ നമ്മളിപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത്, ആ സോഷ്യൽ സ്റ്റാറ്റസ് ഉയർന്നു നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നതായ ഒരു വിഭാഗം അവരുടെ സംസാര രീതികൾ, അവരുടെ സംസ്കാര എന്താ സംസാരം മാത്രമല്ല സാംസ്കാരികങ്ങളായുള്ള ഇടപെടലുകളൊക്കെ തന്നെയും ഒരുപക്ഷെ ഒരളവ് വരെ നമ്മളെ സ്വാധീനിക്കാറുണ്ട് ഇല്ലേ? ശരിയല്ലേ? അവരെന്ത് ചെയ്യുന്നു? ഇപ്പം നമ്മൾ സിനിമാക്കാരെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഏത് അവരുടെ വസ്ത്രധാരണത്തിലും അവരുടെ നടപ്പിലും എടുപ്പിലും ഭക്ഷണത്തിലും ഒക്കെ തന്നെയും നമ്മൾ അവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ അവരുടെ സംസാരവും നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ ഒരു ഒരു മുഖം. ഇപ്പം ഇത്തന്നെ ഇപ്പം തന്നെ ഞാൻ ഈ മുഖം ഒരു വാക്ക് പറയുക. ഇപ്പോൾ നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ മേഘം ഇല്ലേ, അറിയാം നോക്കാം, നമ്മൾ മഴ വർഷിക്കുന്നതായ കാർമേഘമാവാം അല്ലെങ്കിൽ നീലാകാശത്തിൽ കാണുന്നതായ ആ വെൺമേഘമാകാം, അല്ലെങ്കിൽ മേഘം മേഘമാണ്, ഒരിക്കലും മേഘമല്ല അല്ല മേഘവുമല്ല, ആണോ? ഇപ്പോൾ തന്നെ ഞാനത് ഉദാഹരണം പറയാൻ കാര്യം, നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ നമ്മുടെ ഹാസ്യ സമ്രാട്ടായ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ സിനിമാ നടകൻ, അദ്ദേഹം ഒരു ഒരു വാട്ടർ ടാങ്കിൻ്റെ പരസ്യത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. മേഘ എന്നാണ് ആ വാട്ടർ ടാങ്കിൻ്റെ പേര്. പക്ഷെ അദ്ദേഹം ഉച്ചരിക്കുക എങ്ങനെയാണ്? മേഘ. ഓർത്തോയ്ക്ക് എത്ര ദാരിദ്ര്യമാണ് അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിലുള്ളതെന്ന്. അദ്ദേഹത്തിന് ആ ഒരു വാക്ക് അങ്ങനെ പറയാൻ പറ്റൂ? അത് കേൾക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഭാഷ പഠിച്ചപ്പോൾ, ഇനി ഇത് നമ്മൾ അറിയേണ്ടതായ ഒരു കാര്യം, നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നതായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഒരു നമ്മളൊരു സ്റ്റേജ് പെർഫോമർ ആവുന്ന ഒരു സാഹചര്യത്തിൽ സ്റ്റേജിൽ കയറി സംസാരിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രസംഗിക്കാവാം, അല്ലെങ്കിൽ മിമിക്രി കാണിക്കാം, നാടകം കാണിക്കാം, പാട്ട് പാടാം, ഇങ്ങനെ വരുമ്പോൾ ഈ പാട്ടുകൾക്ക് അതിന് ഉദാഹരണമാണ്. പാട്ടാണ് നമ്മൾ പാടേണ്ടി വരുന്നത് എങ്കിൽ അതിനകത്ത് ചില ഉച്ചാരണ തലങ്ങളുണ്ട് ഇല്ലേ? അതെങ്ങനെയായിരിക്കും നമ്മൾ പറയുക? അത് ഈ പ്രകാരം ഈ നമ്മൾ ഖര അല്ലെങ്കിൽ ഖര അനുനാസികങ്ങൾ ഉപയോഗിക്കേണ്ടതായ ആ ഒരു ഘട്ടങ്ങളിലൂടെ പുരോഗമിക്കേണ്ടതായ പ്രയോഗങ്ങൾക്ക് അതല്ല ഇപ്പോൾ തന്നെ ഭഗവാൻ എന്ന് പറയേണ്ടതിന് പകരം ഭഗവാൻ എന്ന് പറയുന്നതായ ഒരു രീതി കേട്ടിട്ടില്ല നിങ്ങൾ? ഉണ്ടല്ലോ. ഫലിതം എന്ന് ആരും തന്നെ പറയാറില്ല. ഫലിതം, ഭാര്യയ്ക്ക് ഭാര്യ എന്ന് പറയുന്നതായ ഒരു രീതി, അങ്ങനെയുള്ളതായ ആ ഒരു ഉച്ചാരണം കൊണ്ട് വികലമായുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യരായി മാറുകയാണ് ചെയ്യുക എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ ഭാഷാ പഠനം എന്ന് പറയുന്നത് ഈ വക കാര്യങ്ങളെ ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക? സന്മാർഗനിരതരാക്കുക എന്ന് പറയുന്ന പോലെ ഇല്ലേ? ജനങ്ങളെ പല കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സന്മാർഗനിരതരാക്കി തീർക്കുന്നതിന് വേണ്ടിക്കൊണ്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇവിടെയും എന്ത് ചെയ്യുക? സന്മാർഗനിരതരാക്കി തീർക്കുന്നതിനായിക്കൊണ്ട് നമ്മൾ തയ്യാറാക്കി വയ്ക്കുക. മനസ്സിലായോ? ഈ പ്രകാരം ആ സന്മാർഗം എന്ന് പറയുന്നത് നല്ല മാർഗം, ആ വാക്കെല്ലാം തന്നെ ഒന്നും തന്നെയാണ്, നല്ല ഭാഷ പറയാൻ, നല്ല രീതിയിൽ സംസാരിക്കാൻ, നല്ല രീതിയിൽ എഴുതാൻ, നല്ല രീതിയിൽ ഉച്ചരിക്കാൻ. ഓർത്ത് നോക്കിയാൽ നിങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഭാഷ അടിസ്ഥാനപരമായി പഠിക്കുക തന്നെ വേണം. മനസ്സിലായോ? അപ്പം ഇപ്പോൾ ചില നമ്മുടെ ആധുനിക വിദ്യാഭ്യാസ രീതിയുടെ ഫലമായിക്കൊണ്ട് ഇതിനകത്ത് ചില അപജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ ആളല്ല. മനസ്സിലായോ? പക്ഷേ ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ളതായ ആ ഭാഷാ പഠനം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ആരെങ്കിലും ഒരാൾ വികലമായ ഒരു ഉച്ചാരണമോ ഒരു രചനയോ സാധിച്ചിരുന്നു എങ്കിൽ അവരെ ആ കൃത്യമായ ഉച്ചാരണ തലത്തിലേക്ക് അധ്യാപകർ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പലയിടത്തും കാണുന്നത് ഈ ഒരു ഇപ്പം ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ എന്നോട് വേണമെങ്കിൽ ന്യായമായിട്ട് ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്തുകൊണ്ടാണ് സാറേ ഞങ്ങളെ അത്തരത്തിൽ ഉച്ചരിപ്പിക്കാത്തത്, ഞങ്ങൾക്കത് പറഞ്ഞു തരാത്തത്? അതിന് ഞാനാളല്ല, കാരണം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളാണ് എങ്കിൽ അവർ ഏത് കാലഘട്ടത്തിൽ നിന്ന് വന്നവരാണെങ്കിലും ശരി, ഏത് ദേശത്തിൽ നിന്ന് വന്നവരാണെങ്കിലും ശരി, ഞാൻ അവരെ കൊണ്ട് ഇത്തരത്തിൽ ഉച്ചരിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം ആ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അവർ നാണം കെടുന്ന രീതിയിലേക്ക് പുറത്തേക്ക് പോകരുത് എന്നുള്ള എനിക്കൊരു ആഗ്രഹമുള്ളത് കൊണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരു അധ്യാപകൻ്റെ എന്താ പറയുന്നത്, അവരുടെ ഒരു സന്തോഷമെന്ന് പറയുന്നത്, സംതൃപ്തി എന്ന് പറയുന്നത് തൻ്റെ കുട്ടികൾ, അത് മക്കളായ ആണെങ്കിലും ശരി വിദ്യാർത്ഥികളായ നിങ്ങൾ ഞങ്ങൾ മക്കൾ തന്നെയാണ്,
അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല എങ്കിലും കേട്ടോ, അതോട് പറഞ്ഞാൽ ഇടയ്ക്ക് ചില ചില സൂചനകൾ തരുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സാറൊരു പണിയില്ല, ചുമ്മായിരുന്ന് സാറ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാറ് അങ്ങ് തള്ളാതെ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടെത്തിക്കും, പോട്ടെ. പക്ഷേ അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു നാണക്കേട് ഉണ്ടാവുന്നത് എന്നെ ആരടാ നിന്നെ ഇത് പഠിപ്പിച്ചത് എന്നല്ലേ ചോദിക്കുക? ഇതാരാ പറഞ്ഞതെന്നേ ചോദിക്കാറില്ലേ? പല വിഡ്ഢിതങ്ങൾ നമ്മൾ വിളമ്പുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള മുമ്പിൽ നമ്മൾ അവഹാസ്യരാകുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ആര് പഠിപ്പിച്ചതാ ഇതൊക്കെ ഇല്ലേ എന്നുള്ളതായ ചോദ്യം വരുമ്പോൾ, ആ പഠിപ്പിച്ചതാ ആര് എന്നുള്ള ചോദ്യം വരുന്നത് നിങ്ങളോടല്ല, ആരോടാണ്? എന്നോടാണ്. അതുകൊണ്ട് എനിക്കാണെങ്കിൽ അഭിമാനത്തോടുകൂടി പറയാൻ ഞാനിത് പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞിരുന്നതാണ്. അവരത് ചെയ്തില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായോ? അപ്പോൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. തെറ്റുകൾ തിരുത്തി തരികയാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത്, അധ്യാപകരായി ഞങ്ങൾ ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ തെറ്റ് തിരുത്തൽ സ്വീകരിച്ച് മുന്നേറുന്നതിന് വേണ്ടതായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് വരാം. ഇടയ്ക്ക് ഇങ്ങനെയുള്ളതായ സൂചനകൾ ഞാൻ ഈ ഭാഷാപരമായുള്ളതും അല്ലെങ്കിൽ ഇത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിയുള്ളതുമായ കാര്യങ്ങൾ ഇടയ്ക്ക് സൂചിപ്പിച്ചു കൊള്ളാം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിനായിക്കൊണ്ട് നിങ്ങൾക്കിവിടെ നൽകിയിരിക്കുന്നതായ ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകം നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ പേര് എന്താണ്? സർഗസാഹിതി എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. നിങ്ങൾക്കെല്ലാവർക്കും കിട്ടിക്കാണുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. നിങ്ങളത് വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ശരി, അങ്ങനെയുള്ളപ്പോൾ ഈ സർഗസാഹിതി എന്ന് പറയുന്ന ഈ പുസ്തകത്തിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉൾച്ചേർത്തിട്ടുള്ളത്. ഒന്ന് കുറച്ച് കഥകൾ, മറ്റൊന്ന് എന്താണ്? കവിതകൾ. ഇത് രണ്ടും നമ്മളുടെ ഏതാണ്ട് പറയുന്നത് നമ്മുടെ ഈ സിരകളിലൂടെ എപ്പോഴും പ്രവഹിക്കുന്നതായ ചിലതുകളാണ് അല്ലേ, കഥകളും കവിതകളും. ഇത് രണ്ടും ഇഷ്ടമില്ലാത്തവരായ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയും എനിക്കില്ല. കാരണം നമ്മളെ ഒരളവ് വരെ മതിക്കുന്ന, എന്താ, നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഇളക്കി മറിക്കുന്നതായ ഒന്നാണ് ഏത്? കഥകളും കവിതകളും. ഒരുപക്ഷെ ഇനി ആദ്യം നമ്മൾ അറിയേണ്ടതായ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ വാക്ക് തന്നെ ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ നിങ്ങൾ കണ്ടു, എന്താണ്? സർഗ സാഹിതി ഇല്ലേ. അപ്പം സർഗം എന്ന് പറയുന്നത് എന്താണ്? പല അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഒരർത്ഥം ആദ്യം തന്നെ പറയാം, നമ്മളിതായിട്ട് ബന്ധപ്പെട്ട സർഗം എന്ന് പറഞ്ഞാൽ ഖണ്ഡം എന്നൊരർത്ഥമുണ്ട്. എന്താ ഖണ്ഡം എന്ന് പറഞ്ഞാൽ ഭാഗം, ഇത്ര ഭാഗമായിക്കൊണ്ട് അധ്യായം എന്നൊക്കെ പറയും, കേട്ടിട്ടില്ലേ? അപ്പോൾ അധ്യായം അതല്ല ഇവിടെ, ഇവിടെ എന്താണ് വേറൊരർത്ഥമുള്ളത്? അതാണ് നമുക്കിവിടെ ഇതുമായിക്കൊണ്ട് കൂട്ടി വായിക്കേണ്ടത്. സർഗ പ്രതിഭ കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്താ? സൃഷ്ടിക്കുന്നതിനുള്ളതായ കഴിവ്, ഒന്നിനെ സൃഷ്ടിക്കാനുള്ളതായ, വ്യത്യസ്തമായുള്ള യാതൊന്നിനെ സൃഷ്ടിക്കുന്നതിനുള്ളതായ ഒരു കഴിവ് ഒരുവൻ ഉണ്ടാകുന്നത് അവനെന്ത് ചെയ്യുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. ഒരു സർഗോന്മുഖമായ പ്രവൃത്തിയിൽ വ്യാപൃതനാവുന്നു. മനസ്സിലായോ? അപ്പോൾ മറ്റൊന്നിനെ സൃഷ്ടിക്കാനുള്ളതായ ആ ഒരു പ്രതിഭ, ആ ഒരു കഴിവ്, മനസ്സിലായില്ലേ? അപ്പോൾ സർഗ പ്രതിഭ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സർഗം എന്ന് പറയുമ്പോൾ എന്താ, സർഗ സൃഷ്ടി എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? ശരിക്കും സൃഷ്ടിക്കാനുള്ളതായ ആ ഒരു കഴിവ്. അപ്പോൾ ഇവിടെ സർഗസാഹിതി, അടുത്തത് എന്താണ്? സാഹിത്യം. എന്താ സാഹിത്യം എന്ന് പറഞ്ഞാൽ? അതിനെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നു, പല ആൾക്കാർ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് വച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ട സാഹിത്യം എന്നൊരു സഹിതത്വം ഉള്ളത്, എന്താ സഹിതത്വം ഉള്ളതെന്ന് വെച്ചാൽ നമ്മളോട് സഹിതമായുള്ളത്, സഹിതമായ എന്താ കൂടിച്ചേർന്നിരിക്കുന്ന, എൻ്റെ എന്നോടൊപ്പം ഉള്ളത് എന്നൊക്കെ അർത്ഥം നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഞാൻ സഹിതം എന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെ ആണല്ലോ അല്ലേ, ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓർത്തോണം. അപ്പോൾ ഞാൻ ഉൾപ്പെടെ എന്നുള്ളത്, അപ്പം ഞാൻ സഹിതത്വം എന്ന് പറയുന്നത് ഈ അതായത് പറയുമ്പോൾ ഇവിടെ സാഹിത്യം എന്ന് പറയുന്നത് വേറൊന്നല്ല, ഞാൻ സഹിതമുള്ളതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതായത് നമ്മളുടെ ചുറ്റുപാടുകളിൽ ഉള്ളതായ കാര്യങ്ങൾ നമ്മളോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കുന്നതിന് എഴുതുന്നതിന് ഒക്കെ നമുക്കെന്ത് പറയാൻ പറ്റും? സാഹിത്യം എന്ന് പറയുന്നത് അതാണ് സാഹിത്യം എന്നുള്ളതായ പേര് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സാഹിത്യ രൂപങ്ങൾ പലതുണ്ട്. ഏത്? രചനകളായിക്കൊണ്ട് നാടകമുണ്ട്, കവിതയുണ്ട്, നോവലുണ്ട്, ചെറുകഥ, ഇങ്ങനെ പോവുകയാണല്ലേ. എന്തെല്ലാം ഏതെല്ലാം മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല 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 മേഖലകളിൽ വിരാജിക്കുന്നതായുള്ള വളരെയധികം സൃഷ്ടികൾ എവിടെയുണ്ട്? സാഹിത്യ രൂപത്തിൽ
നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായ ആ സാഹിത്യരൂപം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്, ഈ സാഹിത്യരൂപത്തിന് നമ്മളോടൊപ്പം ചേർന്നുള്ള ചേർന്നുള്ളതായ ഒരു മറ്റൊന്ന്, മറ്റൊരു കാലഘട്ടമോ അല്ലെങ്കിൽ മറ്റൊരു രൂപമോ ഇല്ല എന്നുള്ളത് കൂടി നിങ്ങൾ കരുതേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? ഏതൊരു കാലഘട്ടത്തെയും ശരിക്കും പറഞ്ഞാൽ പുനരാവിഷ്കരിക്കുകയാണ് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുകയാണ് അറിയുന്നത് സാഹിത്യകാരന്മാർ ചെയ്യുന്നത്. അപ്പൊ അവർ പറഞ്ഞാകുമ്പോൾ ഈ സാഹിത്യ സൃഷ്ടിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, പല കാര്യങ്ങളും അറിയുന്നത് എന്താണ്, എങ്ങനെയാണ് ആ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് അല്ലെ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചിലപ്പോൾ ആവർത്തിക്കാറുമുണ്ട്. അപ്പൊ ആ കാലഘട്ടം, അപ്പൊ ഒരു കാലഘട്ടം തന്നെയാണ് ആ കഴിഞ്ഞ കാലഘട്ടത്തെ നമ്മൾ ആവർത്തിക്കുമ്പോൾ ആ കാലഘട്ടം തന്നെയാണ് എവിടെ പ്രതിപാദിതമാവുന്നത്, ഈ സൃഷ്ടിയിൽ നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തകഴിയുടെ കയർ ഒന്ന് വായിച്ചു നോക്കുക, കേട്ടിട്ടുണ്ടോ? തകഴിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കൃതി വേറെ ഓർത്തേക്കണം. പ്രത്യേകിച്ച് അതിനകത്ത് കയർ എന്ന് പറയുന്ന ഒരു ആ ഒരു സാധനമുണ്ടല്ലോ, എന്താ നമ്മൾ കെട്ടാൻ ഉപയോഗിക്കുന്നതായ സാധനം ഇല്ലേ, കയറിൻ്റെ ഉപയോഗം എന്താ? അപ്പം നമ്മൾ സാധാരണ ഏതെങ്കിലും സാധനങ്ങൾ കെട്ടാനോ മരം വലിച്ചു കെട്ടാനോ വരാതെ എന്താ ഡോറിയിലെ സാധനങ്ങൾ കെട്ടി സൂക്ഷിക്കുന്നതൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതായ സാധനമാണ് കയർ അല്ലേ, അറിയാം. അതിനൊരു വിഭാഗം തന്നെ ഇവിടെ അധ്വാനിക്കുന്നുമുണ്ട്, കയർ തൊഴിലാളികൾ ഇല്ലേ, നമ്മുടെ ചകിരി പിരിച്ച് കയറാക്കി. അപ്പം അത് നമ്മുടെ സാധാരണ പരമ്പരാഗതമായ ഒരു വ്യവസായം. ഇതല്ലാതെ ആ കയറിൻ്റെ സ്ഥാനമൊക്കെ ഇന്ന് ഏതാണ്ട് ഒരു അളവ് ഒരു അപ്രത്യക്ഷമാവുന്നുണ്ട്. നമ്മൾ ഈ സിന്തറ്റിക് കയറിൻ്റെ കടന്നവരോടുകൂടി കൊണ്ട് പ്ലാസ്റ്റിക് കയർ അറിയാമല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക് കയറുകളുണ്ട്, ചണം കൊണ്ടുള്ളതായ കയറുകളുണ്ട്, പല രീതിയിലുള്ള കയറുകളുണ്ട്. എന്തെങ്കിലും ശരി, അങ്ങനെയുള്ളതായ എന്താണെങ്കിലും ശരി, കയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നത് എന്താ, ഈ പറഞ്ഞ സാധനമാണ്, നമ്മൾ കെട്ടാൻ ഉപയോഗിക്കുന്ന വള്ളിയായി ഉപയോഗിക്കുന്നതായ ആ ഒരു സാധനം. പക്ഷേ തകഴിയുടെ കയറെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ നമ്മൾ ദൃഢമായൊരു വിശ്വാസത്തിൽ കൊണ്ട് നിൽക്കുകയും ചെയ്യും. കാരണം എന്താ, തകഴി എടുത്തുകാരന അദ്ദേഹം നമ്മുടെ കുട്ടനാട്ടുകാരനാണ് അല്ലേ. അപ്പോൾ തകഴി എന്ന് പറയുന്ന സ്ഥലം തന്നെ കുട്ടനാട്ടിൻ്റെ ഒരു ഒരു മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ കഴി തകഴി ശിവശങ്കരപ്പിള്ള പറഞ്ഞിട്ടുണ്ടാവുക ഏതിനെക്കുറിച്ചായിരിക്കും, ഈ പറയുന്ന കയറിനെക്കുറിച്ചായിരിക്കും എന്നൊരു ഒരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ അതല്ല, അതിനകത്ത് കയറെന്നൊരു വാക്കുപോലും അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. കയർ തൊഴിലാളികളെ കുറിച്ച് പരാമർശിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ, കയാ പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഒരു ഒരു ചെറിയ ഭാഗം അതിനെക്കുറിച്ചൊന്ന് പരാമർശിക്കുന്നു. യൂണിയൻ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച്, സംഘടനാ സംബന്ധങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചു പോകുന്നു. അതും യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത രീതിയിൽ, മനസ്സിലായോ? അത് മാത്രമാണ് അതിനകത്ത് ഈ കയർ എന്നുള്ളതായ ഒരു വാക്കിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ബാക്കി എന്ന് പറയുന്നത് എന്താണ്, കാലഘട്ടങ്ങളെ കോർത്ത് കിണക്കുന്നതായ, ഈ സാധാരണ കയറെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, രണ്ട് മൂന്ന് പിണികൾ ചേർന്നായിരിക്കും എന്തുണ്ടാവുക, ഒരു കയറുണ്ടാവുക, ആണല്ലോ. ഇപ്രകാരം മൂന്ന് കാലഘട്ടം, മൂന്ന് തലമുറകളുടെ ഒരു കൂടിച്ചേരലാണ് ആ പുസ്തകത്തെ നമുക്ക് കയർ എന്നുള്ള പേരിന് അർത്ഥം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായോ? കയറുന്ന പേരുകൊണ്ട് അനുവർത്ഥമാക്കിയിരിക്കുന്നതായ ആ ഒരു പേര് ഇങ്ങനെ വളർത്ത ആ തലമുറകളുടേതായ സമഞ്ജസമായുള്ളതായ ഒരു സമ്മേളനം അവിടെ നമ്മുടെ അനുഗ്രഹീതനായ തകഴി ശിവശങ്കരപ്പിള്ള ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ആ പുസ്തകം ഏത് രൂപത്തിൽ, ഏത് പേരിൽ ഇറങ്ങിയത്, കയർ എന്നുള്ള പേരിൽ ഇറങ്ങിയത്. എന്തെങ്കിലും ശരി, ഞാൻ പറഞ്ഞത് ആ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ആദ്യാവസാനം വായിക്കുക, വളരെ ഹൃദ്യമാണ്. ആ കാല പല പല കാലഘട്ടങ്ങളെയും അന്നത്തെ കാലാവസ്ഥകളെയും അല്ലെങ്കിൽ അന്നത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടേതായ ഉപകരണങ്ങൾ, ഇതൊക്കെ തന്നെയും പഠിക്കുന്നതിന്, ഇപ്പോൾ ഞാനത് പറയുമ്പോൾ വേറൊരു ഒരു പുസ്തകത്തെക്കുറിച്ച് കൂടി പരാമർശിച്ചു. ഇതുപോലെ തന്നെ ജ്ഞാനപീഠ ജേതാവായുള്ള താരാശങ്കർ ബാനർജി എന്ന് പറയുന്ന നമ്മളുടെ ബംഗാളിലെ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ഗണദേവത എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ പേരൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ല, ആ പേര് നിങ്ങളൊന്ന് കുറിച്ച് വെക്കുക. പുസ്തകം നിങ്ങളുടെ അടുത്തുള്ള ലൈബ്രറിയിലോ മിക്കവാറും എല്ലാം തന്നെയും ലൈബ്രറിയിൽ ഉണ്ടാവാനാണ് സാധ്യത. നിങ്ങളുടെ കോളേജിലെ ലൈബ്രറിയിലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അത്രമാത്രം പ്രാധാന്യമുള്ളതായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥങ്ങളൊക്കെ തന്നെയാണ് എല്ലാ ഗ്രന്ഥങ്ങളും, ഞാൻ പറഞ്ഞ ഗ്രന്ഥങ്ങളെല്ലാം തന്നെയും എല്ലാ ലൈബ്രറിയിലും ഒന്നും കാണണം നിർബന്ധമൊന്നുമില്ല. എന്നിരുന്നാൽ കൂടിയും മിക്കവാറുമുള്ള ലൈബ്രറികളിൽ ഈ പറയുന്നതായ ഗ്രന്ഥങ്ങളെല്ലാം തന്നെയും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഗണദേവത എന്നുള്ളതായ പുസ്തകം പശ്ചിമ ബംഗാളിലെ ഒരു എഴുത്തുകാരനായ താരാശങ്കർ ബാനർജി എഴുതാം. അപ്പോൾ ആ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ആ പുസ്തകം വായിക്കുന്ന നിങ്ങൾ ഒരു സംശയവും വേണ്ട, ആ പുസ്തകം വായിച്ച് തീരുന്നത് വരെ എവിടെയായിരിക്കും ജീവിക്കുക, പശ്ചിമ ബംഗാളിലായിരിക്കും. കാരണം അവിടുത്തെ സാഹചര്യങ്ങൾ,
അവിടുത്തെ വീട് വീടുകൾ റോഡുകൾ ഗ്രാമഭംഗികൾ വൃക്ഷങ്ങൾ സസ്യങ്ങൾ അതുപോലെ തന്നെ അവർ പാചകം ചെയ്യുന്ന രീതി വരെയും നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുന്നതിന് ആർക്ക് സാധിച്ചിട്ടുണ്ട്? എഴുത്തുകാരനായ ബാനർജിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മനസ്സിലായോ? ഒരു സംശയം വേണ്ട, ഞാനിപ്പോ പറയുന്നത് ഇങ്ങനെയുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇപ്പോ എന്താ പറയുന്നേ, നമ്മളൊരു വേറൊരു കാലഘട്ടത്തിലേക്ക് പോയി. ഏത് കാലഘട്ടത്തിലേക്ക്? ഈ എഴുത്ത് വായന എന്ന് പറയുന്നതായ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാഴ്ചയുടേതായ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയി. കാണാനുള്ളതായ ഒത്തിരി സംവിധാനങ്ങൾ നമുക്കായി. ഏതൊക്കെ? കമ്പ്യൂട്ടർ ആദ്യം കടന്നു വന്നു, ടി വി എന്ന് പറയുന്നതായ ആ ഒരു എന്താ പറയുന്നത് നമ്മുടെ ഒരു ഇലക്ട്രോണിക്സ് കൂട്ടുകാരൻ. അവന് ശേഷമാണ് അടുത്തതായിക്കൊണ്ട് കടന്നു വന്നത് കമ്പ്യൂട്ടർ. രണ്ടാം മൂന്നാമതായിക്കൊണ്ട് ആളുടെ സാന്നിധ്യമായി ഈ നമ്മളുടെ കൈകളിലെ കമ്പ്യൂട്ടറായ മൊബൈൽ ഫോണിൻ്റെ സാന്നിധ്യവുമായി. ഇപ്പം ഇങ്ങനെയുള്ളതായ ഒരു രണ്ട് മൂന്ന് കൂട്ടുകാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്കിപ്പോൾ എന്താ ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വായനയെന്ന് പറയുന്നതായ പുസ്തകമെന്ന് പറയുന്നതായ പത്രമെന്ന് പറയുന്നതായ സാധനം ആവശ്യമേ ഇല്ലാത്തതായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറി. ദയനീയമാണ്. കാരണം എന്താണെന്നറിയാമോ? ആ നമുക്ക് ആ കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്കൊന്ന് പഠിച്ച് കേട്ട് പോകാം. അതുവരെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിക്കൊണ്ട് ശ്രമിക്കുക. ശരി.